السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്യങ്ങൾ, ഉസ്താദുമാർ, മറ്റു പണ്ഡിതന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി നമ്മെന്ന് കബൂൽ ചെയ്യട്ടെ. മർക്കസ് ഖഫാത്തി സുന്നിയ ഈ പേര് പോലെ തന്നെ ലോക മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇതെന്ന് ആർക്കും സംശയമില്ല. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം വളരെ അങ്ങേയറ്റം ആദരവോടെ എല്ലാ പ്രയാസങ്ങൾക്കും റബ്ബിനോട് ചോദിച്ച് പരിഹാരമുണ്ടാക്കുന്നതിനു വേണ്ടി കാണുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. ഇവിടെ റമദാൻ 25-ന്റെ രാവിലെ പ്രധാനമായും ശൈഖുന ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും നസീഹത്തുമാണ് ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നേറുന്ന 100 പ്രശ്നങ്ങൾ നാട്ടിലും ഗൾഫിലുമുള്ള സഹോദരങ്ങൾക്ക് അത് ഇറക്കി വെക്കാൻ ഒരു അത്താണി എന്ന നിലയിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് ഇവിടെ നടക്കുന്ന 25-ന്റെ രാവിലെ ഈ മജ്ലിസ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നസീഹത്തും ദുആയുമൊക്കെ നടക്കാൻ പോകുന്നു. നാമും അതാണ് കാത്തിരിക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസമെന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ്റെ ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും ഉള്ള എല്ലാ ശുദ്ധിവരുത്തലുകളും നടത്തുന്നതിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഈ മാസം. റമദാൻ എന്ന വാക്കിന് തന്നെ അറബിയിൽ അൽ ഇഹ്റാഖ്, കരിച്ചുകളയൽ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഈ മാസത്തിന് ഇങ്ങനെ ഒരു പേര് വരുന്നതിൽ വലിയ തത്വമുണ്ട്. മനുഷ്യൻ ഒരു വർഷത്തിലെ റമദാനല്ലാത്ത 11 മാസക്കാലയളവിൽ ചെയ്തു കൂട്ടുന്ന കുറ്റകൃത്യങ്ങൾ, അത് മനുഷ്യൻ്റെ ആത്മീയമായ ശാരീരികമായ സാമ്പത്തികമായ ശുദ്ധിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന 100 കാര്യങ്ങൾ.
ആ കാര്യങ്ങളെയൊക്കെ ഉന്മൂലനം ചെയ്ത് ഇല്ലായ്മ ചെയ്ത് എല്ലാ അർത്ഥത്തിലുമുള്ള സംശുദ്ധിയും പരിശുദ്ധിയും വരുത്താൻ വേണ്ടി അങ്ങനെയുള്ള ദോഷവശങ്ങളെ കരിച്ചുകളയും പോലെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന മാസമാണ് ഈ മാസം. ഇത് മുൻപ് കഴിഞ്ഞു പോയ ഉമ്മത്തുകൾക്കൊന്നും അള്ളാഹു നൽകിയിട്ടില്ലാത്തൊരു വലിയ നിഅമത്തായി തന്നെ ഈ ഉമ്മത്തിന് അത് കാണേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധി വരുത്താൻ ഈ മാസം പര്യാപ്തമാണ്. അതിന് പറ്റും വിധത്തിലാണ് ഈ മാസത്തെ അള്ളാഹു വെച്ചിട്ടുള്ളത്. ഈ മാസത്തിലുള്ള ഒരു രാവ് തന്നെ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ, ആയിരം മാസങ്ങളെക്കാൾ ഖൈറാണ്, ഉത്തമമാണ് ഈ മാസത്തിലെ ഒറ്റ രാവായ ലൈലത്തുൽ ഖദ്റിന്റെ രാവെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. അങ്ങനെയുള്ള ഈ മാസം നാം ഒന്നും പറ്റാത്ത വിധത്തിൽ അതിനെ ആക്കിപ്പോകരുത്. നമ്മുടെയെല്ലാം കടമ ഈ മാസത്തെ അതർഹിക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്തലാണ്. നമുക്കറിയാം, മനുഷ്യൻ്റെ എല്ലാ ഉയർച്ചയും വളർച്ചയും ആദ്യമായി നിൽക്കുന്നത് ആത്മീയതയിൽ ആണ്. ആത്മീയമായുള്ള ഉയർച്ചയാണ് വലിയ ഉയർച്ച. ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന സൂക്തം വിശദീകരിച്ചുകൊണ്ട് നേരത്തെ സി ഉസ്താദ് ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ആത്മീയ ശുദ്ധി വരുത്തൽ, അതിലാണ് എല്ലാം ഇരിക്കുന്നത്. ബാക്കിയുള്ളവയെല്ലാം അതിൻ്റെ കൂടെയുള്ളതാണ്. ഈ ശുദ്ധിക്കെല്ലാം ഈ റമദാൻ കാരണമാകുന്നത് തന്നെ എല്ലാ ഉയർച്ചക്കും വിഘാതമായി നിൽക്കുന്ന മനുഷ്യൻ്റെ ദേഹേച്ഛ, ഹവന്നസ്, ആ ദേഹേച്ഛയെ ഒരളവോളം തടയിടുന്ന അല്ലെങ്കിൽ അതിനെ മെരുക്കിയെടുക്കുന്ന എല്ലാ വിചാരവികാരങ്ങളെയും തടയിട്ട് അതിനെ ചെറുത്ത് നിൽക്കേണ്ടുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. സൗം, അൽ ഇംസാഖു എന്നാണ് അതിൻ്റെയും ഭാഷാപരമായുള്ള അർത്ഥം. വേണ്ടെന്ന് വെക്കലാണ്. കുറെ കാര്യങ്ങൾ അവൻ്റെ ശരീരം ഇച്ഛിക്കാത്തത് കൊണ്ടല്ല, ശരീരത്തിന് ഇച്ഛയും ആഗ്രഹവും ഉണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ വജിഹിന് വേണ്ടി അത് വേണ്ടെന്ന് വെക്കുകയാണ്. നോമ്പനെ മുറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ആ കാര്യങ്ങളിലൊക്കെയും നമുക്കതാണ് കാണാൻ കഴിയുന്നത്. അന്നപാനീയങ്ങൾ പോലെ തന്നെ വേറെ കുറെ ദേഹം ഇച്ഛിക്കുന്ന കാര്യങ്ങളും അത് വേണ്ടെന്ന് വെക്കണം. അത് മാത്രമല്ല, അത് ബാഹ്യത്തിൽ നോമ്പിൻ്റെ സാധുവയ്ക്ക് സഹിയാകുന്നതിന് ആവശ്യമാണെങ്കിൽ അതിൻ്റെ പുറമെ നമ്മുടെ വേറെ കുറെ കാര്യങ്ങളും ഇല്ലായ്മ ചെയ്യണം. നാക്കിനെയും കണ്ണിനെയും കൽബിനെയും മൂക്കിനെയും എല്ലാ അവയവങ്ങളെയും ഇച്ഛപ്രകാരം അത് എവിടത്തേക്ക് പോകുന്നു അതൊക്കെ നിയന്ത്രിക്കൽ ആവശ്യമുണ്ട്. കേവലം അന്നപാനീയങ്ങൾ ഒഴിവാക്കൽ കൊണ്ട് മാത്രം നോമ്പാകുന്നില്ല. നോമ്പിൻ്റെ യാഥാർത്ഥ്യം നിലനിൽക്കുന്ന ഇതിൻ്റെയൊക്കെ പുറമെ ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിൻ്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവൻ നമ്മളോട് ആവശ്യപ്പെടുന്നു, അതാണ് അള്ളാഹുവിൻ്റെ വജ്ഹിനു വേണ്ടി നമ്മുടെ ഇച്ഛകളും നമ്മുടെ താല്പര്യങ്ങളും വേണ്ടെന്ന് വെച്ച് നാം അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് വേണ്ടി തയ്യാറാവുക. ഇങ്ങനത്തെ ഒരു രാവ്, ഈ രാവിൽ നാം
നമ്മുടെ ആത്മശുദ്ധി കൈവിടാതിരിക്കാൻ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കൾ, നമുക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവരാണ് നമ്മുടെ വഴികാട്ടികൾ, അവരാണ് നമ്മുടെ ആത്മശുദ്ധി ഉറപ്പുവരുത്തുന്നത്. അതിനുവേണ്ടി ഇന്നതൊക്കെ നിങ്ങൾ ചെയ്യണം, ഇന്നതെല്ലാം നിങ്ങൾ സ്വീകരിക്കണം, ഇന്ന രീതിയിൽ നിങ്ങൾ നീങ്ങണം എന്ന് പറയുമ്പോൾ അത് അപ്പടി ശിരസ വഹിച്ചുകൊണ്ട് ആ രീതിയിൽ പോകേണ്ടവരാണ് നമ്മൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉദാത്തമായ ലക്ഷ്യം നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ നേതൃത്വമുണ്ട്. അവരാണ് മഹാന്മാരായ ഉസ്താദുമാർ, മഹാന്മാരായ അലിമീങ്ങൾ. അവരാണ് നമ്മുടെ വഴികാട്ടികൾ. എല്ലാത്തിലും അവരെ കൂടെ നാം നിലനിൽക്കുമ്പോൾ നമുക്ക് പിഴക്കാനില്ല, നാം ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്താതെ പോവുകയില്ല. അതുകൊണ്ട് മഹാന്മാരായ ഉസ്താദുമാരുടെ നസീഹത്തുകൾ, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടേതായ കൂടെ എന്നും നിലനിൽക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരുടെ ദുആയാണ് നമുക്കെപ്പോഴുമുള്ള വലിയ ഒരു പ്രതീക്ഷ. നമ്മുടെ സ്വന്തം അമലുകളിൽ നമുക്കുള്ള പ്രതീക്ഷയേക്കാൾ വലിയ പ്രതീക്ഷ അല്ലാഹുവിൻ്റെ റഹ്മത്തിലാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ആ റഹ്മത്ത് വർഷിക്കുന്ന സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. മുഅ്മിനീങ്ങൾ ഇത്രയും ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞാൽ തന്നെ, അവരൊന്നിച്ച് ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ദുആ ഒരിക്കലും തള്ളപ്പെടുകയില്ല. ഖുൽ മാ യഅബൗബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ഓ നബിയെ, തങ്ങൾ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക, മാ യഅബൗബിക്കും റബ്ബി, നിങ്ങളെക്കൊണ്ട് എൻ്റെ റബ്ബ് പരിഗണിക്കില്ല, ബലവെക്കില്ല, നിങ്ങൾ കുറേ ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് എല്ലാമായി, ഇനി റബ്ബ് നമുക്ക് എല്ലാം ചെയ്തു തന്നേ പറ്റൂ എന്നൊന്നുമില്ല. എത്ര ഇബാദത്തുകൾ നമ്മൾ ചെയ്താലും അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള റഹ്മത്തായിട്ടല്ലാതെ നമുക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട അവകാശമായി യാതൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ദുആയാണ് ഏത് ഇബാദത്തിൻ്റെ കൂടെയും ആ ഇബാദത്തിൻ്റെ ശേഷം തന്നെ ആ ഇബാദത്തിനെ സ്വീകരിക്കണമേ എന്ന് റബ്ബിനോട് പറഞ്ഞ് ദുആ ചെയ്യുകയല്ലാതെ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചോളണം എന്നില്ല. സ്വീകരിച്ചാൽ തന്നെ അതിന് അള്ളാഹു കൂലി തരാൻ ബാധ്യസ്ഥനും അല്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് നമ്മുടെ മഹത്തുക്കളായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, അവരുടെ ദുആയാണ്. ആ ദുആയിലാണ് നാം ഒക്കെ കാത്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ധാരാളം മിനിങ്ങൾ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്ക് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ദുആകളും അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. നല്ല നല്ല ഉദ്ദേശങ്ങൾ വെച്ച് പല കാര്യങ്ങളും പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ആർക്കണമെന്ന വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.